ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനുഷ്യ ശരീരത്തിൽ നിന്നും പ്രത്യുൽപാദന വ്യവസ്ഥയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആരംഭിക്കാം. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? വാസക്ടമി. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേര് വാസക്ടമി എന്നാണ്. സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? ട്യൂബക്ടമി. സ്ത്രീയെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേര് ട്യൂബക്ടമി എന്നാണ്. സ്ത്രീയിലും പുരുഷനിലും പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? വന്ധ്യത. സ്ത്രീയിലും പുരുഷനിലും പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേര് വന്ധ്യത എന്നാണ്. മനുഷ്യൻ്റെ ഗർഭകാലം എത്ര ദിവസമാണ്? 280 ദിവസം. മനുഷ്യൻ്റെ ഗർഭകാലം 280 ദിവസമാണ്. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ലാക്ടോസ്. മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ്. ഗർഭസ്ഥ ശിശുവിനെ പ്ലാസൻ്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? പൊക്കിൾക്കൊടി. ഗർഭസ്ഥ ശിശുവിനെ പ്ലാസൻ്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം പൊക്കിൾക്കൊടിയാണ്. മറുപിള്ള എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലാസൻ്റ. മറുപിള്ള എന്നറിയപ്പെടുന്നത് പ്ലാസൻ്റയാണ്. പുംബീജം അണ്ഡവുമായി സംയോജിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? ബീജസംയോഗം. പുംബീജം അണ്ഡവുമായി സംയോജിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ബീജസംയോഗം എന്നാണ്. ബീജസംയോഗത്തിലൂടെ ഉണ്ടാകുന്ന കോശം ഏതാണ്? സിക്താണ്ഡം. ബീജസംയോഗത്തിലൂടെ ഉണ്ടാകുന്ന കോശം സിക്താണ്ഡമാണ്. ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിലെ ഇരട്ട സ്തരം ഏതാണ്? അമ്നിയോൺ. ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിലെ ഇരട്ട സ്തരമാണ് അമ്നിയോൺ. ഭ്രൂണത്തിന് സംരക്ഷണം നൽകുന്ന അമ്നിയോണിലെ ദ്രാവകം ഏതാണ്? അമ്നിയോട്ടിക് ദ്രവം. ഭ്രൂണത്തിന് സംരക്ഷണം നൽകുന്ന അമ്നിയോണിലെ ദ്രാവകം അമ്നിയോട്ടിക് ദ്രവമാണ്. ബാഹ്യ ബീജ സങ്കലനത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ. ബാഹ്യ ബീജ സങ്കലനത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്ന പേര് ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാണ്? ലൂയിസ് ബ്രൗൺ. ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയിസ് ബ്രൗൺ ആണ്. ലൂയിസ് ബ്രൗൺ ജനിച്ചതെന്നാണ്? 1978 ജൂലൈ 25-ന് ഇംഗ്ലണ്ടിൽ. ലൂയിസ് ബ്രൗൺ ജനിച്ചത് 1978 ജൂലൈ 25-ന് ഇംഗ്ലണ്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാണ്? ബേബി ദുർഗ. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ദുർഗയാണ്. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ബേബി ദുർഗയെ സൃഷ്ടിച്ചതാരാണ്? ഡോക്ടർ സുഭാഷ് മുഗോപാധ്യായ. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ബേബി ദുർഗയെ സൃഷ്ടിച്ചത് ഡോക്ടർ സുഭാഷ് മുഗോപാധ്യായയാണ്. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ബേബി ദുർഗ ജനിച്ചതെന്നാണ്? 1978 ഒക്ടോബർ 3-ന് കൊൽക്കത്തയിൽ. ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശുവായ ബേബി ദുർഗ ജനിച്ചത് 1978 ഒക്ടോബർ 3-ന് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാണ്? ബേബി ഹർഷ. ഇന്ത്യയിലെ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ഹർഷയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാണ്? കമലാരത്നം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു കമലാരത്നമാണ്. അമ്മയായ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാണ്? നതാലി ബ്രൗൺ. അമ്മയായ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു നതാലി ബ്രൗൺ ആണ്. ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ജീനുകൾ. ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ജീനുകളാണ്. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ലിംഗകോശങ്ങളിലെ ഘടകങ്ങൾ ഏതാണ്? ജീനുകൾ. മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ലിംഗകോശങ്ങളിലെ ഘടകങ്ങളാണ് ജീനുകൾ. ജീൻ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചതാരാണ്? വില്യം ജൊഹാൻസൺ. ജീൻ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് വില്യം ജൊഹാൻസൺ ആണ്. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? DNA. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം DNA ആണ്. DNAയുടെ ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയത് ആരെല്ലാമാണ്? ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കും. DNAയുടെ ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയത് ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കുമാണ്. DNAയുടെ പൂർണ്ണരൂപം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNAയുടെ പൂർണ്ണരൂപം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ന്യൂക്ലിക് ആസിഡ് ഏതാണ്? RNA. പ്രോട്ടീൻ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന ന്യൂക്ലിക് ആസിഡ് RNA ആണ്. RNAയുടെ പൂർണ്ണരൂപം എന്താണ്? റൈബോ ന്യൂക്ലിക് ആസിഡ്. RNAയുടെ പൂർണ്ണരൂപം റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 46. മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം 46 ആണ്. 23 ജോഡി ക്രോമസോമാണ് മനുഷ്യനിലുള്ളത്. മനുഷ്യനിലെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 44. മനുഷ്യനിലെ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം 44 ആണ്. മനുഷ്യനിലെ ലിംഗ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 2. മനുഷ്യനിലെ ലിംഗ ക്രോമസോമുകളുടെ എണ്ണം 2 ആണ്. പുരുഷനിലെ ലിംഗ ക്രോമസോമുകൾ ഏതെല്ലാമാണ്? XY. പുരുഷനിലെ ലിംഗ ക്രോമസോമുകൾ XY ആണ്. സ്ത്രീകളിലെ ലിംഗ ക്രോമസോമുകൾ ഏതെല്ലാമാണ്? XX. സ്ത്രീകളിലെ ലിംഗ ക്രോമസോമുകൾ XX ആണ്. പുരുഷന്മാരുടെ ജനിതക ഘടന എപ്രകാരമാണ്? 44+XY. പുരുഷന്മാരുടെ ജനിതക ഘടന 44+XY ആണ്. സ്ത്രീകളുടെ ജനിതക ഘടന എപ്രകാരമാണ്? 44+XX. ജനിക്കുന്ന കുട്ടി ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് ഏത് ക്രോമസോമാണ്? പിതാവിൻ്റെ Y ക്രോമസോം. ജനിക്കുന്ന കുട്ടി ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് പിതാവിൻ്റെ Y ക്രോമസോമാണ്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ജനിതക രോഗങ്ങൾ. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേര് ജനിതക രോഗങ്ങൾ എന്നാണ്. പ്രധാന ജനിതക രോഗങ്ങൾ ഏതെല്ലാമാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ആൽബിനിസം, വണ്ണാന്തത, മംഗോളിസം, ഹണ്ടിംഗ്ടൺസ് ഡിസീസ് എന്നിവയാണ്. പ്രധാന ജനിതക രോഗങ്ങൾ ഏതെല്ലാമാണ്? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ആൽബിനിസം, വർണ്ണാന്തത, മംഗോളിസം, ഹണ്ടിംഗ്ടൺസ് രോഗം എന്നിവയാണ്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗം ഹീമോഫീലിയ ആണ്. മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗം ഏതാണ്? ഹീമോഫീലിയ. മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ്? സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത് സിക്കിൾ സെൽ അനീമിയ ആണ്. കേരളത്തിൽ അരിവാൾ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ജനവിഭാഗം ഏതാണ്? വയനാട്, പാലക്കാട് ജില്ലകളിലെ ആദിവാസികൾ. കേരളത്തിൽ അരിവാൾ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ജില്ല വയനാട്, പാലക്കാട് ജില്ലകളിലെ ആദിവാസികൾ ആണ്. ഡൗൺ സിൻഡ്രം ഉള്ള ആളുകളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 47. ഡൗൺ സിൻഡ്രം ഉള്ള ആളുകളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 47 ആണ്. ടർണേഴ്സ് സിൻഡ്രം ഉള്ള ആളുകളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 45. ടർണേഴ്സ് സിൻഡ്രം ഉള്ള ആളുകളുടെ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 45 ആണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ തരംഗത്തെ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.